الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. إخوتنا الأعزاء، علماءنا الأفاضل، أيها الحضور، بفضل الله سبحانه وتعالى فتحنا مدرسة البسملة التي بناها سعادة الشيخ عبد الرحمن التركيت من دولة الكويت. الحمد لله، قبيلة التركيت أعرفهم منذ سنوات عديدة. هذه القبيلة معروفة مشهورة بالسخاوة، كل من في هذه القبيلة أصخياء أتقياء ومحب الدين. الحمد لله، في هذه القرية المتأخرة جدا من حيث العلم والثقافة بنى هذه المدرسة، المدرسة الإسلامية التي نجمع في هذه المدرسة بين العلمين إن شاء الله، بين العلوم النافع الجديد والقديم، بين التراث القديم وبين العلوم الجديد، وكما أننا نجمع في هذه المدرسة بين اللغة الإنجليزية والعربية والمحلية، نعلم الطلاب في هذه المدرسة القرآن الكريم والعلوم الدينية والعصرية واللغة الإنجليزية والعربية، والتي تحتاج هذه الأمة إليها إن شاء الله تكون نتيجة هذه المدرسة. ولولا هذه المساعدة من سعادة الشيخ عبد الرحمن التركيت لم استطاع أهل هذه القرية بناء هذه المدرسة. أيها الإخوة، عليكم أن ترسلوا طلابكم وأولادكم وبناتكم إلى هذه المدرسة البسملة. وأنبهكم خاصة أن تكونوا داعين الله سبحانه وتعالى لباني هذه المدرسة ولوالديه ولأسرته وعياله، فإنهم لا يريدون منكم مدحا ولا شكرا،
وإلا هم لا يريدون شيئا من سكر الدنيا ومضحه، ولكنهم يريدون ثواب الله سبحانه وتعالى وأجره ورضاءه. فعليكم أن تكونوا داعين الله سبحانه وتعالى له بالبركة واليمن والسلام. اللهم اجعل هذه المدرسة مقبولة يا الله، اللهم اجعل هذه المدرسة مقبولة من بانيها يا الله. اللهم بارك لمن بنى هذه المدرسة ولمن قام ببنائه ولمن ساهم وساعد في بناء هذه المدرسة يا أرحم الراحمين. اللهم بارك للأساتذة المعلمين في هذه المدرسة والمتعلمين في هذه المدرسة والقائمين على هذه المدرسة. اللهم بارك للحاضرين والغائبين، اللهم بارك لمن بنى هذه المدرسة في تجاراته وكسبه ومعاملاته وأزواجه وذريته وجميع أموره يا أرحم الراحمين. وكذلك لمن كان بيننا وبينه واسطة، أخونا في الله محمد، أنت محمد محمد عبد السلام، محمد عبد السلام إذنه، الحمد لله. اللهم بارك لهما أيضا، وإنهما كان واسطة أيدي في بناء هذه المدرسة. والحمد لله رب العالمين، وشكرا. السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കാനും ദീൻ പഠിപ്പിക്കാനും ഉള്ള മദ്രസയാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് ഞാൻ അവിടെ എഴുതി കാണാത്തത് കൊണ്ട് പറയല്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാകുമ്പോൾ അതല്ലേ പഠിപ്പിക്കുക എന്ന് ചില ആളുകൾക്ക് ധാരണയുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. പഴയ കാലത്ത് നമ്മുടെ മദ്രസകളൊക്കെ ഉണ്ടാക്കി രാവിലെ 7 മണി മുതൽ 9 മണി വരെ ദീനീ കാര്യങ്ങൾ പഠിപ്പിച്ച് 9 മണിക്ക് അടച്ചിട്ട് ആളുകൾ പോകും. അതിപ്പോഴും ചെയ്യുന്നുണ്ട്. 7 മണി മുതൽ 9 മണി വരെ, അല്ലെങ്കിൽ 6.5 മണി മുതൽ 8.5 മണി വരെ, അതല്ലെങ്കിൽ 9.5 മണി വരെ, അതും അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ മറ്റ് പീരീഡിന്റെ ഇടയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഖുർആനും ഹദീസും ഫിഖ്ഹും തസവ്വുഫും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം, നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ. അതിന് പുറമേ ബാക്കിയുള്ള സമയം ഇംഗ്ലീഷ് ഭാഷയും പഠിപ്പിക്കുകയാണ്. പിന്നെ ചിലർക്കൊരു ഇഷ്കാലുണ്ടാവുക, ഇംഗ്ലീഷ് മീഡിയത്തിൽ മറ്റേ ചെറിയൊരു ഫീസ് വാങ്ങുന്നുണ്ടാവുമല്ലോ എന്ന്. ഇവിടെ ഉണ്ടോ അല്ലേ എനിക്കറിയില്ല. ഫീസ് വാങ്ങാണ്ട് ഇവിടെ ആർക്കാണ് നടക്കുക? ഇന്ത്യ ഗവൺമെന്റ് നടക്കുമോ? ഇന്ത്യ ഗവൺമെന്റും വാങ്ങുന്നുണ്ട് നമ്മളെ സ്കൂളിൽ നമുക്ക് വെറുതെ പഠിപ്പിക്കുന്നതിന്. നമ്മളെ നികുതിയും പാട്ടവും അതും ഇതുമായിട്ട് നമ്മളോട് വാങ്ങിയിട്ട് തന്നെയാണ് നമുക്ക് തരുന്നത്. അല്ലാതെ കഴിയൂല. നമ്മളെ നികുതി വാങ്ങും, പാലം കിടക്കുന്നിടത്ത് വാങ്ങും, നടക്കുന്നിടത്ത് വാങ്ങും, ഇരിക്കുന്നിടത്ത് വാങ്ങും, എല്ലാ തരത്തും. ഇപ്പൊ ആധാരം രജിസ്റ്ററാക്കുന്നതിന് നമ്മളെ സ്വന്തം പറമ്പ്, നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം രജിസ്റ്ററാക്കുകയാണെങ്കിലും ഗവൺമെന്റ് നിശ്ചയിച്ച പൈസ കൊടുക്കണം. അപ്പൊ അത് കൊടുക്കാതെ കഴിയില്ല. അപ്പൊ അങ്ങനെ കാശ് അവരും വാങ്ങിയിട്ടാണ് അവർ നമുക്ക് തന്നെ ഇങ്ങോട്ട് ശമ്പളം തരുന്നത്. അപ്പൊ നമ്മൾ അതിനേക്കാൾ നല്ല മെച്ചപ്പെട്ട അധ്യാപകരെ നിർത്തി നല്ല ഭംഗിയായ നിലക്ക് പഠിപ്പിക്കണമെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ തീർച്ചയായും കാശ് വേണം. അതുകൊണ്ട് കാശും ഫീസും വാങ്ങാതെ ഇംഗ്ലീഷ് മീഡിയം ഒന്നും നടത്താൻ സാധിക്കുകയില്ല. പക്ഷേ അത് നടത്തുമ്പോൾ ശരിക്കും നടത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്.
അത് നടത്തണം, കൃത്യമായി നടത്തണം, കുട്ടികളെ പഠിപ്പിക്കണം, അള്ളാഹുവിന്റെ ദീനിനെ ഇവിടെ നിലനിർത്തണം. മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഒരു പദ്ധതി അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് നമ്മളാണ് ഇവിടെ നടപ്പിൽ വരുന്നത്. അത് നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയാം. ഈ സമന്വയ വിദ്യാഭ്യാസം, അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി സുന്നത്തു ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. കൂടുതൽ സംസാരിക്കാൻ ഇവിടെ ധാരാളം ആളുകൾ ഉണ്ട്. ഡോക്ടർ ഹുസൈൻ സാഹിബ് ഉണ്ട്, വേറെ ഒരു എത്തുകയും ചെയ്യും. അപ്പൊ നല്ല പൊടിപൊടിപ്പം ബാളുകളും പ്രസംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. എനിക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങളോട് പറയാനുള്ളത് ഉസീക്കും ബി തഖ്വ അല്ലാഹ്, അള്ളാഹു തആലക്ക് തഖ്വ ചെയ്യണം, അള്ളാഹുവിനെ പേടിക്കണം എല്ലാ സമയത്തും, അള്ളാഹുവിനെ പേടിക്കണം ഉറക്കത്തും ഉണർച്ചയിലും നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാ സമയത്തും അള്ളാഹുവിനെ ഭയപ്പെടണം. അള്ളാഹു തആല നിർബന്ധമാക്കിയ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം, മഹാന്മാരായ അംബിയാഇ ഔലിയാഇ സ്വാലിഹീങ്ങളെ പ്രിയം വെക്കണം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ, ഈ ടെററിസത്തെ സംബന്ധിച്ച് വലിയ ചർച്ചയാണ്. ഭീകരവാദം തീവ്രവാദത്തിനെ പറ്റി വലിയ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്ന ആ മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് വെടി പൊട്ടിച്ച് ആളുകളെ കൊന്നില്ലേ? പരിശുദ്ധ മക്കയിൽ വെടി പൊട്ടിച്ച് ആളുകളെ കൊന്നില്ലേ? അതുപോലെ എല്ലാ സ്ഥലത്തും ബൈത്തുൽ മഖ്ദിസിലും ബഗ്ദാദിലും ഷാമിലും എല്ലാ സ്ഥലത്തും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇതെല്ലാം ആരാണെന്ന് ചിന്തിച്ചാൽ, നമ്മൾ നേരത്തെ പറയുന്നതാ, ഇപ്പൊ പുതിയത് നമുക്കൊന്നും പറയാനില്ല. മഹാന്മാരായ ഔലിയാക്കളെയും ആരിഫീങ്ങളെയും ബഹുമാനിക്കുന്നവർ, സ്വാലിഹീങ്ങൾ, അവർ ഒരിക്കലും ഇത്തരം ഭീകര പ്രവർത്തനത്തിന് പോകൂല. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്. അല്ലാത്തവർക്ക് എല്ലാവരും കണക്കാണ്, ഔലിയാക്കളും കണക്ക്, അമ്പിയാക്കളും കണക്ക്, മുസ്ലിയാക്കന്മാരും കണക്ക്, തങ്ങന്മാരും കണക്ക്, എല്ലാം കണക്കായി കണക്കാക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ഉൽപ്പതിഷ്ണുക്കൾ എന്ന് പറയും അവർക്ക്. ആ ഉൽപ്പതിഷ്ഠ വിഭാഗം അവരാണ് ഈ ടെററിസത്തിന്റെ, ഉഗ്രവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ആളുകളെന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം കൂട്ടത്തിൽ നമ്മളാരെയും പെടുത്താതിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ അള്ളാഹു സമാധാനം വിട്ടുതരട്ടെ. ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാടായി നമ്മുടെ നാട് അള്ളാഹു വളർത്തി തരട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ മസിൻ സഖാഫി, മരണപ്പെട്ടുപോയി, അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു ഖബറിനെ സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم صلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين